പിതാക്കളുടെ വാത്സല്യം കിട്ടാതെ പിതാക്കൾ ചെറുപ്പകാലത്ത് തന്നെ മരണപ്പെട്ടു പോയ സാധുക്കളായ യത്തീമക്കളുണ്ട്. ഇവരൊക്കെ സമൂഹത്തിന്റെ കണക്കിൽ ദുർബലരാണ്. ദുർബലരായി സമൂഹം അവരെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. എന്നാൽ ഇസ്ലാം പറഞ്ഞു, അങ്ങനെ ദുർബലരായി അവഗണിക്കപ്പെട്ടവരായി മാറ്റി നിർത്തേണ്ട വിഭാഗമല്ല. ഇത്തരം വിഭാഗങ്ങൾ അവരോട് കരുണ ചെയ്യണം, അവർക്കർഹമായ പരിഗണന നൽകണം, അവരെ സഹായിക്കണം. നോക്കൂ, നിങ്ങൾ ലോകത്തിന്റെ പ്രവാചകൻ തന്നെ. ആ പ്രവാചകനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയത് റഹ്മത്തുൽ ലിൽ ആലമീൻ എന്നാണ്. ലോകർക്ക് കാരുണ്യത്തിന് വേണ്ടിയാണ് അള്ളാഹുവിന്റെ പ്രവാചകനെ അള്ളാഹു നിയോഗിച്ചിരിക്കുന്നത്. കാരുണ്യത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രവാചകൻ അവിടുത്തെ ജീവിതത്തിൽ കാരുണ്യം കാണിക്കുവാൻ വേണ്ടി ധാരാളം അധ്യാപനങ്ങൾ നൽകിയത് നമുക്ക് കാണാം. കാരുണ്യത്തിലേക്ക് വഴിതെളിയിക്കുന്ന ധാരാളം അധ്യാപനങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ധാരാളം ഉദാഹരണങ്ങൾ പറയാൻ കഴിയും. അക്കൂട്ടത്തിൽ വളരെ ഗൗരവത്തോടുകൂടെ ഇസ്ലാം ശ്രദ്ധിക്കുവാൻ പറഞ്ഞ, അവഗണിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ഒരു മുസ്ലിമിന്റെ സജീവമായ ശ്രദ്ധയുണ്ടാകേണ്ട ഒരു വിഭാഗമാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യുവാനുള്ള അനാഥകൾ, അല്ലെങ്കിൽ അനാഥകളുമായി ബന്ധപ്പെട്ട വിഷയം. നമ്മൾ വിചാരിക്കും, ഈ വിഷയം കേൾക്കുമ്പോൾ ഇതത്ര പറയാനുണ്ടോ, ഇതിത്ര ഗൗരവമേറിയ വിഷയമാണോ, ഇത് ചർച്ച ചെയ്യേണ്ടതുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷേ വിഷയത്തിന്റെ അകത്തേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ ഇതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സഹോദരന്മാരെ, വിഷയം സൂചിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളോട് പറയട്ടെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഏതേത് സമയത്തും ഏതേത് സന്ദർഭങ്ങളിലും പ്രയാസങ്ങളും ദുരിതങ്ങളും നമ്മുടെ അടുക്കലേക്കും കടന്നു വരും എന്നത് നാം ഒരിക്കലും മറക്കരുത്. നമ്മളും പ്രയാസങ്ങൾക്ക് വിധേയമാകും എന്ന് നമ്മൾ മറക്കാൻ പാടില്ല. നമ്മൾ കരുണയ്ക്ക് അർഹരായി തീരേണ്ടതുണ്ടോ എങ്കിൽ കരുണ നൽകാൻ തയ്യാറാകണം. ഇർഹമു മൻ ഫിൽ അർളി ഇർഹമുക്കും മൻ ഫിസ്സമാ. അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചത് ഇർഹമു മൻ ഫിൽ അർളി, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ ചെയ്യുക. എന്നാൽ ഇർഹമുക്കും മൻ ഫിസ്സമായി, ആകാശത്തുള്ളവൻ ഉപരിയിലുള്ളവൻ നിങ്ങൾക്ക് കരുണ ചെയ്യും എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. സഹോദരന്മാരെ, യത്തീമിന്റെ വിഷയമാണ് നമുക്ക് ചർച്ച ചെയ്യുവാനുള്ളത്. ആരാണ് സത്യത്തിൽ യത്തീം? യത്തീം എന്ന് പറഞ്ഞാൽ ആരാണ്? യത്തീം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഐത്താം എന്ന് പറഞ്ഞാൽ, ചെറുപ്പകാലത്ത് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ പിതാക്കൾ മരിച്ചുപോയ, പിതാക്കൾ നഷ്ടപ്പെട്ടു പോയ കുട്ടികൾക്കാണ് ഇസ്ലാമിന്റെ സാങ്കേതിക പദപ്രയോഗം കാരണം, സാങ്കേതികമായ പ്രയോഗം മൂലം യത്തീം എന്ന് പറയുന്നത്. അത്തരം ആളുകൾക്കാണ് യത്തീമുകൾ എന്ന് പറയുന്നത്. ആ യത്തീമുകൾക്ക്, ആ യത്തീമുകളെ പരിഗണിക്കേണ്ട, ആ യത്തീമുകളെ സംരക്ഷിക്കേണ്ട ആവശ്യകതയെ സംബന്ധിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നത് വളരെ ഗൗരവമായിട്ടാണ്. മുസ്ലിമീങ്ങൾ പാലിക്കേണ്ട കടമയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ, ഞാനും നിങ്ങളും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞപ്പോൾ, സൂറത്തുൻ നിസായിലെ 36-ാമത്തെ വചനത്തിലൂടെ അല്ല പറഞ്ഞു, വഅബ്ദുല്ലാഹ വലാ തുശ്രികു ബിഹി ഷൈആ വബിൽ വാലിദൈനി ഇഹ്സാനാ വബിദിൽ ഖുർബ വൽയതാമാ. നോക്കൂ നിങ്ങൾ, ആയത്ത് സുദീർഘമാണ്, മുഴുവനും ഞാൻ ഉദ്ധരിക്കുന്നില്ല. നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടത് സൂചിപ്പിക്കട്ടെ. വഅബ്ദുല്ലാഹ അല്ല പറയാണ്, മനുഷ്യരെ, നിങ്ങളുടെ ബാധ്യതകൾ ഏതാണ്, നിങ്ങൾ നിർവഹിക്കേണ്ട കടപ്പാടുകൾ ഏതാണ്, നിങ്ങളുടെ നാഥനായ അല്ലാഹുവിനെ മാത്രമായിരിക്കണം നിങ്ങൾ ആരാധിക്കേണ്ടത്. ലാ തുശ്രികു ബിഹി ഷൈആ, അവനിൽ യാതൊന്നിനെയും നിങ്ങൾ പങ്കുചേർക്കാൻ പാടില്ല. അതാണ് മനുഷ്യലോകത്തിന്റെ ആദ്യത്തെ ബാധ്യത, ആദ്യത്തെ കടപ്പാട്. പിന്നെയോ, വബിൽ വാലിദൈനി ഇഹ്സാനാ, നിന്റെ മാതാപിതാക്കൾക്ക് നീ നന്മ ചെയ്യണം. മുമ്പ് ഈ വിഷയം നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. മാതാപിതാക്കളെ കഴിഞ്ഞാൽ വബിദിൽ ഖുർബാൻ, അടുത്ത ബന്ധമുള്ള, രക്തബന്ധമുള്ള നിന്റെ അടുത്ത ബന്ധുവിനായിരിക്കണം നീ നന്മ ചെയ്യേണ്ടത്. വല്യ താമാം, തുടർന്നല്ല പറയുകയാണ്, യത്തീമുകൾക്കും നീ ഇഹ്സാൻ ചെയ്യണം, യത്തീമുകൾക്കും നീ നന്മ ചെയ്യണം, യത്തീമുകൾക്കും നിന്റേതായ, നിന്റെ ഭാഗത്ത് അവർക്ക് ആവശ്യമായ പരിഗണന നിന്നിൽ നിന്ന് ഉണ്ടാകണം എന്ന് മഹാനായ, എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നോക്കൂ നിങ്ങൾ,
അപ്പോ സമൂഹത്തിന്റെ പ്രത്യേകമായ പരിഗണനയും ശ്രദ്ധയും ആവശ്യമുള്ള ഒരു വിഭാഗമാണ് എന്നാണല്ലോ പറയുന്നത്. സമൂഹത്തിന്റെ പരിഗണന ആവശ്യമാണ്. യത്തീമെന്ന് പറഞ്ഞാൽ അത് അവരെ പുച്ഛിക്കുന്ന അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന അവരെ അപമാനിക്കാനുള്ള ഒരു കാരണമായി മാറരുത് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പ്രത്യേകം പഠിപ്പിച്ചു. നമുക്കറിയാമല്ലോ ഇന്ന് സമൂഹത്തിൽ യത്തീമായ ആളുകളെ അല്ലെങ്കിൽ അനാഥർ എന്ന പേരിൽ അറിയപ്പെടുന്ന ആളുകളെ അത് ഒരു കുറവായി കാണുകയും അത് ഒരു ദുർബലതയായി കാണുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു, യത്തീമാവുക എന്നത് അല്ലെങ്കിൽ അനാഥനാകുക എന്നത് അത് ഒരു ദൗർബല്യമല്ല, അത് അവരുടെ ജീവിതത്തിൽ വരുന്ന ഒരു ദൗർബല്യമല്ല, അല്ലെങ്കിൽ അത് അവരുടേതായ പ്രവർത്തനം കൊണ്ട് ഉണ്ടായതുമല്ല, മറിച്ച് അല്ലാഹുവിന്റെ അപാരമായ പരീക്ഷണം മൂലമാണ് ഒരു മനുഷ്യൻ യത്തീമായി തീരുന്നത്, ഒരു കുട്ടി യത്തീമായി മാറുന്നത്. അതുകൊണ്ട് അത് പരീക്ഷണമായി കാണാൻ നിങ്ങൾക്ക് കഴിയണം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ജാഹിലിയ കാലഘട്ടത്തിൽ വലിയ ചൂഷണത്തിന് വിധേയമായിരുന്ന ഒരു വിഭാഗമായിരുന്നു യത്തീമുകൾ. അതുകൊണ്ടാണ് ഈ വിഷയം ഇത്ര ഗൗരവമായി ഇസ്ലാം പറയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ കടന്നു വരുന്ന കാലത്ത് യത്തീമുകളെ വലിയ പ്രയാസങ്ങൾക്ക് വിധേയമാക്കിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു, വലിയ ചൂഷണത്തിന് വിധേയമാക്കിയിരുന്ന കാലഘട്ടം. എല്ലാ രൂപത്തിലുള്ള ചൂഷണത്തിൽ നിന്നും മനുഷ്യരെ മോചിപ്പിക്കാൻ വേണ്ടി കടന്നു വന്ന പ്രവാചകൻ യത്തീമിന് വേണ്ടിയും പ്രത്യേകമായി ശബ്ദിക്കുകയാണ്, യത്തീമിന്റെയും വിമോചകനായി മാറുകയാണ്. ശുദ്ധ ഖുർആനിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശപ്രകാരം യത്തീമിന് നന്മ ചെയ്യണം എന്ന് പഠിപ്പിച്ചപ്പോൾ യത്തീമിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അങ്ങ് പറഞ്ഞ നേരത്ത് അതാ സഹാബിമാരടക്കം പല ആളുകളും അല്ലാഹുവിന്റെ പ്രവാചകനോട് വന്ന് ചോദിക്കുകയാണ്, നബിയേ യത്തീമിന്റെ കാര്യം അതാ അവർ നിങ്ങളോട് വന്ന് ചോദിക്കുന്നു, യത്തീമുകളെ സംബന്ധിച്ച് ചോദിക്കുന്നു, എന്താണ് യത്തീമിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതെന്ന് അവർ ചോദിക്കുകയാണ്. കുൽ നബിയെ പറയണം, ഇസ്ലാഹുല്ലഹും, നിങ്ങൾ എന്താണ് അവർക്ക് ചെയ്യേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ കഴിവിന്റെ പരമാവധി നന്മ വരുത്താനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. ശുദ്ധ ഖുർആനിലെ രണ്ടാമധ്യായം സൂറത്തുൽ ബഖറയിലെ 220-ാമത്തെ വചനത്തിൽ കാണാം, നിങ്ങൾ യത്തീമിനെ കഷ്ടപ്പെടുത്താനല്ല നിങ്ങൾ ശ്രമിക്കേണ്ടത്, കഴിവിന്റെ പരമാവധി അവർക്ക് നന്മ ചെയ്തു കൊടുക്കണം. വഇൻ തുഖാലിതൂഹും ഫഇഖ്വാനുകും, ഇനി അവരുമായി നിങ്ങൾ കൂട്ടുജീവിതം നയിക്കുകയാണെങ്കിൽ, അവരുമായി നിങ്ങൾ ഇടകലർന്ന് ജീവിക്കുകയാണെങ്കിൽ അവർ നിങ്ങളുടെ സഹോദരന്മാരാണ്, അവർ നിങ്ങളുടെ സഹോദരന്മാരാണ് എന്ന് പറഞ്ഞാൽ അവരെ നിങ്ങൾ സഹോദരന്മാരായിട്ടാണ് കാണേണ്ടത്, അതൊരു കുറവായി കാണരുത്, അവരെ അപഹസിക്കാൻ അത് കാരണമാകരുത്, അടിച്ചമർത്താൻ കാരണമാകരുത്, അവരുടെ അവകാശങ്ങളെ ഹനിക്കാൻ അത് കാരണമാകരുത്, നിങ്ങളുടെ സഹോദരങ്ങളാണ്. മാത്രമല്ല വല്ലാഹു യഅലമുൽ മുഫ്സിദ മിനൽ മുസ്ലിഹി, നിങ്ങളിൽ നിന്ന് നിങ്ങളിൽ ആരാണ് കുഴപ്പകാരികളെന്ന്, കുഴപ്പകാരികളിൽ നിന്ന് നല്ലവരായ ആളുകൾ ആരാണെന്ന് അല്ലാഹു കൃത്യമായി അറിയുന്നുണ്ട്. നിങ്ങളുടെ ഉദ്ദേശം നിങ്ങളുടെ അല്ലാഹുവിനറിയാം, റബ്ബിനറിയാം. അതുകൊണ്ട് ആ ഒരു ചിന്തയോടുകൂടെയായിരിക്കണം യത്തീമിന്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല കൃത്യമായി പറയുന്നു. പെദ്ദായോടെ പറഞ്ഞത് അനാഥകൾക്ക് നന്മ വരുത്തൽ കഴിവിന്റെ പരമാവധി അത് നല്ല കാര്യമാണ്, നന്മ വരുത്താനാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ശ്രമമുണ്ടാകേണ്ടത്, അവരെ നിങ്ങളുടെ സഹോദരന്മാരായി കൊണ്ട് തന്നെ കാണണം. ഇനിയോ അവരുടെ വിഷയത്തിൽ എന്തു തന്നെ ഉദ്ദേശമാണ് നിങ്ങൾക്കുള്ളതെങ്കിലും അല്ലാഹു ആലം, അതിനെ സംബന്ധിച്ച് മുഴുവനും അല്ലാഹു അറിയുന്നവനാണ്. ആദ്യത്തെ നിർദ്ദേശമാണ് അല്ല കൊടുക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ നമുക്ക് ഉപകരിക്കുന്ന ഒരു വിഷയമാണ്, ലോകത്തിന്റെ പ്രവാചകൻ തന്നെ ജനിക്കുന്നത് യത്തീമായിട്ടാണ്. യത്തീമിനെ എത്രത്തോളം ആദരിക്കണം എന്നതിലേക്കുള്ള ഒരു സൂചനയായിരിക്കാം അല്ലാഹുവിന്റെ പ്രവാചകൻ തന്നെ ഇവിടെ ജനിച്ചു വീഴുന്നത് യത്തീമായിട്ടാണ്. ജനിക്കുന്നതിന് മുമ്പ് തന്നെ തന്റെ പിതാവ് മരണപ്പെട്ടു. പ്രവാചകന്റെ ഉപ്പയെ കാണാൻ അല്ലാഹുവിന്റെ റസൂലിന് അവസരം ലഭിച്ചിട്ടില്ല.
ആ അനുഗ്രഹം. അങ്ങനെ യതീമായി ജനിച്ചിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന് അഭയം നൽകുകയും സംരക്ഷിക്കുകയും ചെയ്ത അനുഗ്രഹം അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹുവിന്റെ പ്രവാചകനെ ഓർമ്മപ്പെടുത്തുന്നത് കാണാം. അലം യജിദ് കയതീമം ഫആവാ. ഓ നബിയേ, നിങ്ങളെ അവൻ യതീമായി കാണുകയും നിങ്ങൾക്ക് അഭയം നൽകുകയും ചെയ്തില്ലേ? അതുകൊണ്ട് തന്നെ ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ, നിങ്ങൾ ഒരിക്കലും യതീമിനെ ആട്ടിയോടിക്കല്ലേ, യതീമിനെ വിരട്ടരുത്, യതീമിനെ നിങ്ങൾ ചൂഷണം ചെയ്യരുത്. ആ രൂപത്തിലുള്ള ഒന്നും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് യതീമിന്റെ മേൽ കയ്യേറ്റമുണ്ടാകരുത്. ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ, നിങ്ങൾ തന്നെ ജനിച്ചത് യതീമായിട്ടാകുന്നു. അല്ലാഹുവിന്റെ പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ എന്താണ് സൂചിപ്പിച്ചു വരുന്നത്? വളരെ ഗൗരവമായ ഒരു വിഷയമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് മലമ്പാത, അവൻ മലമ്പാത താണ്ടിക്കടന്നിട്ടില്ല എന്നാണ്. യതീമിന്റെ കാര്യം ശ്രദ്ധിക്കുക, സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക, അതുപോലെ തന്നെ കഷ്ടപ്പെടുന്നവരെ സഹായിക്കുക എന്നതൊക്കെ വലിയ താണ്ടാൻ, താണ്ടിക്കടക്കാൻ, സഞ്ചരിക്കാൻ പ്രയാസമേറിയ ഒരു മലമ്പാതക്ക് തുല്യമാണ് എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയാണ്. അപ്പോ നമസ്കാരവും സകാത്തും നോമ്പും ഹജ്ജും ഈ രൂപത്തിലുള്ള ആരാധനാ കർമ്മങ്ങൾ ചെയ്യുന്നതോടൊപ്പം ഒരാൾക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയില്ല. അല്ല പറയാണ് ഫലക് തഹമൽ അഖബ, അവൻ ആ മലമ്പാത താണ്ടിക്കടന്നില്ല. എന്താണ് മലമ്പാത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, സഞ്ചരിക്കാൻ പ്രയാസമേറിയ ദുർഘടം പിടിച്ച പാതക്കാണ് മലമ്പാത എന്ന് പറയുന്നത്. അല്ല പറയാണ് ഫലക് തഹമൽ അഖബ, ആ മലമ്പാതയെ അവൻ താണ്ടിക്കടന്നിട്ടില്ല. ഓ നബിയേ, ആ മലമ്പാത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തറിയാം? ഏതാണ് ഈ മലമ്പാത? ഏതാണ് ഈ താണ്ടിക്കടക്കാൻ പ്രയാസമേറിയ മലമ്പാത ഏതാണ്? അല്ല പറയുന്നു ഫക്കു റഖബത്തിൻ, അത് ഒരു അടിമയെ മോചിപ്പിക്കലാണ്. അല്ലാഹുവിന്റെ റസൂല് വരുന്ന കാലത്ത് സ്വതന്ത്രരായി ജനിക്കുന്ന മനുഷ്യരെ ചെങ്ങലകളിൽ ബന്ധിക്കുന്ന ഒരു കാലത്താണ് അല്ലാഹുവിന്റെ റസൂല് നിയോഗിക്കപ്പെടുന്നത്. സ്വാതന്ത്ര്യമില്ലാതെ മനുഷ്യ മക്കളെ തന്നെ അടിമകളായി ഉപയോഗപ്പെടുത്തുന്ന, അവർക്ക് അർഹിക്കുന്ന പരിഗണനകൾ നൽകാതെ കഷ്ടപ്പെടുത്തുന്ന, അങ്ങനെ മനുഷ്യർ തന്നെ അടിമകളായി മനുഷ്യരെ ഉപയോഗപ്പെടുത്തുന്ന കാലം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരടിമയെ മോചിപ്പിക്കുക, സ്വതന്ത്രനാക്കുക എന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ്. സകാത്തിന്റെ വിഹിതത്തിൽ നിന്ന്, സകാത്തിന്റെ എട്ട് അർഹരിൽ, സകാത്തിന്റെ അഹ്ലുകാരാരാണെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോൾ അതിന്റെ അഹ്ലുകാരിൽ ഒരു വിഭാഗം ആളുകളെ അടിമ മോചനത്തിന് വേണ്ടി അല്ലാഹു മാറ്റിവെക്കുകയാണ്. അത്രയും പ്രാധാന്യം നൽകിയ വിഷയമാണ്. അല്ല ആദ്യം പറഞ്ഞു ഫക്കു റഖബത്തിൻ, അടിമയെ വിടുതലാക്കലാണ്. എന്നിട്ടല്ല പറയാണ് ദാരിദ്ര്യമുണ്ടാകുന്ന നാളുകളിൽ, ദാരിദ്ര്യമുണ്ടാകുന്ന ദിവസങ്ങളിൽ സാധുക്കളായ ആളുകൾക്ക് ഭക്ഷണം നൽകലാകുന്നു. നിന്റെ അടുത്ത ബന്ധുവായ യതീമാണെങ്കിലും, ഔ മിസ്കീനന്താ മത്റബ, അല്ലെങ്കിൽ സാധുവായ മിസ്കീനാണെങ്കിലും പ്രയാസം വരുന്ന കാലഘട്ടങ്ങളിൽ അവനെ സഹായിക്കൽ, അത് മലമ്പാത താണ്ടിക്കടക്കുന്നതിന് തുല്യമാണ്. അടിമയെ മോചിപ്പിക്കൽ മലമ്പാത താണ്ടിക്കടക്കുന്നതിന് തുല്യമാണ്. അത്രയും മഹത്തായ പ്രതിഫലമാകുന്നു അതിന് ലഭ്യമാകുന്നത്. നമുക്കറിയില്ലേ സഹോദരന്മാരെ, ജൂൺ ജൂലൈ മാസങ്ങൾ കടന്നു വന്നാൽ നമ്മുടെ കേരളത്തിന്റെ കഥ നമുക്കറിയില്ലേ? നിങ്ങൾ പത്രങ്ങൾ എടുത്തു നോക്കൂ, പത്രങ്ങൾ എടുത്തു നോക്കൂ, എത്രയോ ആളുകൾ ശക്തമായി മഴ പെയ്യുമ്പോൾ, ശക്തമായി മഴ വർഷിക്കുമ്പോൾ തങ്ങളുടെ വീടുകളെല്ലാം ചോർന്നൊലിക്കുകയാണ്, മഴ അകത്തേക്ക് വരികയാണ്. സുന്ദരമായി അന്തിയുറങ്ങാൻ വരെ സാധിക്കാത്ത ഓലപ്പെരകൾ കൊണ്ട് ചെറിയ ചറ്റക്കുടിലിൽ കഴിഞ്ഞുകൂടുന്ന ആളുകളുണ്ട്. അത്തരം ആളുകൾ പ്രയാസങ്ങളുടെ ദിനങ്ങൾ അവർക്ക് വരുമ്പോ അവരെ സഹായിക്കുക എന്നത് മലമ്പാത താണ്ടിക്കടക്കുന്നതിന് തുല്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അതാ പറഞ്ഞത് അല്ല പ്രത്യേകം പറയുന്നു, അവർക്ക് പ്രയാസം വരുന്ന നാളുകളിൽ അവരെ സഹായിക്കലാണ്. ആ കൂട്ടത്തിൽ നമ്മൾ അർഹത, നമ്മുടേതായ പരിഗണന ഉണ്ടാകേണ്ട ഒരു വിഭാഗമാകുന്നു യതീമുകളായ ആളുകളും. അടുത്ത ബന്ധമുള്ള യതീമാണെങ്കിൽ കൂടുതൽ പരിഗണന വേണം, രക്തബന്ധമുള്ളവനാണെങ്കിൽ കൂടുതൽ പരിഗണന വേണം എന്ന് ഇസ്ലാം പറയുന്നു. മാത്രമല്ല അല്ല പറയാണ് എല്ലാവർക്കും സുപരിചിതമായ ഒരു അധ്യായം
ആദ്യായത്തിന്റെ ഒന്നാമത്തെ വചനത്തിലൂടെ തന്നെ അല്ല പറയുന്നത്. മനുഷ്യരിൽ ചില ആളുകളുടെ മതം പൂർണ്ണമായിട്ടില്ല, മനുഷ്യരിൽ ചില ആളുകൾ മതത്തെ നിഷേധിച്ചിരിക്കുന്നു. ഇനി ആ അധ്യായം ഓതേണ്ടതില്ലല്ലോ. അറൈതല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദുഉൽ യതീം.